പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പലയിടങ്ങളിൽ നിന്നായി മരണപ്പെട്ട വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് ദുആ ലഭിക്കാനും മരണത്തെക്കുറിച്ച് ഓർക്കാനുമാണ്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിയൂൻ. ബഹ്റൈനിലെ പ്രവാസി നാട്ടിൽ വെച്ച് മരണപ്പെട്ടിരിക്കുകയാണ്. അവധിക്കായി നാട്ടിലേക്ക് പോയ ബഹ്റൈൻ പ്രവാസി മരണപ്പെട്ടു. പാലക്കാട് പട്ടാമ്പി സ്വദേശിനി അസ്മ അബ്ദുൽ ജബ്ബാർ, 47 വയസ്സാണ്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എല്ലാവരും അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അടുത്ത ആഴ്ച തിരികെ ബഹ്റൈനിലേക്ക് വരാനിരിക്കുകയായിരുന്നു. റിഫയിൽ ജോലി ചെയ്തു വരുന്ന ബഹ്റൈനിലെ ദീർഘകാല പ്രവാസിയായ കല്ലടിക്കോട് പി യു അബ്ദുൽ ജബ്ബാറാണ് ഭർത്താവ്. രണ്ട് മക്കളുമുണ്ട് ബഹ്റൈനിൽ. എന്തെന്നാലും അടുത്ത ആഴ്ച ബഹ്റൈനിലേക്ക് പോകാനിരിക്കുന്ന ഈ മഹദി നാട്ടിൽ വെച്ച് തന്നെ മരണപ്പെട്ടിരിക്കുകയാണ്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എല്ലാവരും അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. എല്ലാവരുടെയും പ്രാർത്ഥനയിൽ അവരെ ഉൾപ്പെടുത്താം. അവരുടെ പാപങ്ങളൊക്കെ പുറത്ത് ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. ആഖിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ. മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. ഒരുപാട് കാലം പ്രവാസിയായി ജീവിച്ചതാണ്, നാട്ടിൽ വന്ന് മരണപ്പെട്ടതാണ് റബ്ബേ. അവർക്ക് നീ സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബേ. ബന്ധുമിത്രാദികൾക്ക് ക്ഷമയും സമാധാനവും നീ നൽകണേ റബ്ബേ. അവരെയും നമ്മയും ജന്നാത്തിൽ ഫിർദോസിൽ ഒന്നിച്ചു കൂട്ടട്ടെ പടച്ച റബ്ബ്. ആമീൻ. റബ്ബെ, നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് സ്വർഗീയ പൂങ്കാവനം നീ കൊടുക്കണേ റബ്ബെ. പടച്ച റബ്ബെ, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് റബ്ബെ. അവർക്കൊക്കെ നീ പൂർണ്ണ ശിഫ നീ നൽകണേ റബ്ബെ. പൂർണ്ണ ശിഫ നൽകണേ റബ്ബെ. പ്രകൃതി ദുരന്തത്തിൽ നിന്നും മരണപ്പെട്ടു പോയ ഒരുപാട് പേരുണ്ട് റബ്ബെ. അവർക്കൊക്കെ സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബെ. അവരുടെ ബന്ധുമിത്രാദികൾക്ക് നീ ക്ഷമയും സമാധാനവും നീ നൽകണേ റബ്ബെ. ഇനി ഒരു പ്രകൃതി ദുരന്തത്തിനും നമ്മെ വിട്ടുകൊടുക്കല്ലേ റബ്ബെ. എല്ലാവരും ആഫിയത്തിന് വേണ്ടി എന്നും ദുആ ചെയ്തുകൊണ്ടേ നിൽക്കാം. അപ്പോൾ മരണപ്പെട്ടവർക്ക് വേണ്ടി യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യാൻ ഉണർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.